നമ്മുടെ കരിങ്കോഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനെ തന്നെ വറുത്ത് സെറ്റ് ചെയ്ത കൂടെ ആദ്യമായിട്ടോ ആ ചെത്ത് കള്ള് ഇപ്പോൾ പോയി മേടിച്ചു തന്നാ കറുത്തിരിക്കും. പിന്നെ ഇതിൻ്റെ ഇത് ഈ ചുണ്ട് ഈ ചുണ്ട് ഈ പൂവ് ഈ താഴത്തെ പൂവ് മുഴുവൻ വളർച്ച ആയല്ലോ കേട്ടോ, ഇച്ചിരി കൂടെ നീളാനുണ്ട്. കറുത്ത് പിന്നെ ഇതിൻ്റെ കാല് നഖം ഈ നഖം വിരല് ഇതെല്ലാം കറുത്തിരിക്കും. ഇവിടെ ഒന്ന് വിളിച്ച ഇറച്ചി ഈ എല്ല് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ എല്ലാം കറുത്തിരിക്കുക. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണങ്ങൾ. ഇത്തിരി മെഡിക്കൽ വാല്യൂസ് എല്ലാം ഉണ്ട്. മെഡിക്കൽ വാല്യൂ സാധാരണ പ്രസവം കഴിഞ്ഞാൽ ഇത് കൂടെ ഒരു കോഴീനെ മേടിച്ചുകൊണ്ട് പോകാം. മരുന്നുകളൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ ബൈക്കിനാണ്, അതുകൊണ്ടാണ് കുഴപ്പം. ഞങ്ങളും ഉണ്ടാവും. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കരിങ്കോഴീനെ പൊരിച്ചെടുക്കാനാണ്. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കരിങ്കോഴിനെ കഴിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കരിങ്കോഴി അല്ലെങ്കിൽ മുട്ടനാടിനെ കഴിക്കാറുണ്ട്. നമ്മൾ മുട്ടനാടിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്, കിട്ടുവാണെങ്കിൽ നമ്മൾ പൊരിക്കും. എന്താണല്ലോ ഇന്ന് ആദ്യപടിയായിട്ട് നമ്മൾ കരിങ്കോഴിനെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു കോഴിയുടെ വില എന്ന് പറയുന്നത് 1000 രൂപയാണ്. അത് തൂക്കത്തിനൊന്നും വിഷയമല്ല, 1000 രൂപ അതേ 1000 രൂപയുടെ മുതലാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകതകളെല്ലാം ഉണ്ട്. ആ ചേട്ടൻ പറഞ്ഞു, അത് നമ്മൾ കേട്ടു. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ. മൊത്തം മരുന്നത് ഒന്നും കളയാനില്ല. അപ്പം നമ്മളിതിനെ ചൂടുവെള്ളത്തിൽ വന്നിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി ഇതിൻ്റെ പപ്പെല്ലാം പറിച്ചെടുക്കണം. സാധാരണ നമ്മൾ കോഴിനെ മേടിക്കുമ്പോൾ ചെയ്യുന്നത് അതിനെ തൊലിയെ പൊളിച്ച് കളയുക, ഇതിന് തൊലിയൊന്നും പൊളിക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ കോഴിനെ കൊന്നിട്ടുണ്ട്, അറുത്ത് വന്നു. ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ മുക്കി അതിൻ്റെ പപ്പും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ചൂടുവെള്ളം എടുത്തേക്കുന്നത്, ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി എടുക്കുവാണെങ്കിൽ അതിൻ്റെ പപ്പൊക്കെ നമുക്ക് പറിച്ചുകളയാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കരിങ്കോഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് പീസാക്കണം. അപ്പോൾ ഇതാണ് കയ്പ കോഴിയുടെ. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി കയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതെടുത്ത് കളയണം. ഇത്
അങ്ങനെ നമ്മളെ കോഴി എല്ലാം നമ്മൾ റെഡിയാക്കി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഓരോ പാർട്സുകൾ റെഡിയാക്കിയിട്ടുണ്ട്. രണ്ട് കാല്, രണ്ട് കുറക്, നടുവ്, ചങ്കൻ്റെ ഭാഗം ഉണ്ടാവും, പതിര്, കൂട്ടി, കരള്, ചങ്ക് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് എന്നാ ചെറുതാക്കി എടുക്കാം, ഇല്ലെങ്കിൽ നമ്മളെ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടിയാല. അപ്പം നമുക്ക് ഇന്ന് ഒത്തിരി ചെറുതല്ല, എന്നാലും ഒരു കുറച്ച് ചെറുതാക്കി എടുക്കണം, ഇല്ലെങ്കിൽ സാധനം എണ്ണക്കത്തിട്ട് കഴിഞ്ഞാൽ മൂക്കാനേ കുറച്ച് പാടായിരിക്കും. ഇത് നമ്മളെ റിമോയ്ക്കുള്ള കേട്ടോ, എൻ്റെ കാല്. ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മസാലയൊക്കെ പുരട്ടി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ റിമോയ്ക്ക് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആ വേണോടാ, ആ എന്താ കൊണ്ടു. ഇത് നമ്മുടെ കരിങ്കോഴി വറുത്തെടുക്കാനുള്ള ഒരു മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. മസാല തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് മഞ്ഞൾപ്പൊടി, മല്ലിയില, പച്ചക്കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, കരിയാപ്പില, ഏലക്ക, ചെറിയ ഉള്ളി, പച്ചമുളക്, ഉപ്പ്, തൈര്. ഇത് പേസ്റ്റാക്കി എടുക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. പച്ചമുളക്, മല്ലിയില, പച്ചക്കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോയി അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ നമ്മുടെ ചിക്കൻ അതൊന്ന് വരഞ്ഞു കൊടുക്കാം മസാല പിടിക്കാൻ വേണ്ടി. എളുപ്പമുണ്ടോ? നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന, അപ്പൊ അതിനകത്ത് വേവ് എന്തോണ്ടെന്ന് നമുക്കറിയില്ല. അവർ പറഞ്ഞു തന്നു വിട്ടത് നല്ല മൂപ്പുണ്ട്, അപ്പൊ അതുകൊണ്ട് കുറച്ചുനേരം വേവിക്കേണ്ട വരുമെന്നാ പറഞ്ഞു. അപ്പോൾ നമ്മളിത് വരഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി മസാല റെഡിയാക്കി എടുത്തിട്ട് നമുക്കിത് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. മിക്സിക്കകത്ത് അടിച്ച് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുറച്ച് തൈര്, മസാല ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടി നമുക്കിതിന് തേച്ച് പിടിപ്പിക്കാം ആദ്യം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയെടുത്തതിനകത്ത് ഈ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസിലേക്ക് നന്നായിട്ട് മസാല ഒന്നൊക്കെ പുരട്ടി. ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ നമുക്കിതെ നന്നായിട്ട് മസാല ഇതാ പിടിക്കും കേട്ടോ. ഇതിനകത്ത് കൂടെ എല്ലാം കീറിച്ചില്ല. അപ്പോൾ നമ്മുടെ മസാല എല്ലാം പുരട്ടി സെറ്റാക്കി വെച്ചേക്കുക. ഇനി ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കരിങ്കോഴി നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഉരുളി വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അത് വറുത്തെടുക്കും. അല്ല, വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ
വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് പൊരി മാറ്റാം. ഇനി നമുക്കത് പൊരിയെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കരളും സാധനവും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് പതുക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. ഇത് പൊട്ടി തരിക, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല അതിന് ഒരുമാത്രം ഒരുപാട് വേവൊന്നുമില്ലല്ലോ, ഒന്ന് വാട്ടിയെടുത്താൽ മതി. കരളും ചങ്കും പതിരും അതിൻ്റെ പൊട്ടിയും കൂടെ, പൊട്ടിക്ക് മാത്രമേ ശകലം വേവുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ചുമന്നുള്ളി, ചെറുത് ചുമന്നുള്ളി കീറി എടുത്തതാട്ടോ. അതൊന്ന് ചെറിയ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ കറിവേപ്പിലയും വത്തലമുളകും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ചതച്ച വെളുത്തുള്ളി ഒന്നിട്ട് കൊടുക്കാം. ഒരു മൂന്നാലല്ലി മതി കേട്ടോ. പിന്നെ നമുക്കിത് അടുത്ത പാത്രത്തിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകും. നമ്മുടെ കരിങ്കോഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വറുത്ത് സെറ്റ് ചെയ്ത കൂടെ ആദ്യമായിട്ടാട്ടോ ആ ചെത്ത് കള്ള് ഇപ്പോൾ പോയി മേടിച്ചോണ്ട് വന്നാ. ചെത്തുകാരൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മേടിച്ചോണ്ട് വന്നാ. അവൻ്റെ പണി പോകുന്നറിയാൻ പറ്റില്ല, പനച്ചോട്ടിൽ നിന്ന് പോയി പൊക്കിയതാണ്. അപ്പോൾ അവൻ പറഞ്ഞിരുന്ന സമയത്ത് വന്നേക്കാൻ പറഞ്ഞു, ഞാൻ കൃത്യസമയത്ത് ചെന്നു. അതുകൊണ്ട് അത് തിളയ്ക്കുന്നുണ്ട്, നല്ല ജീവനുണ്ട്. സമയം കാപ്പിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ജീവൻ ഉണ്ടാവണം നിർബന്ധം ഇല്ല. അപ്പോൾ നമുക്ക് ഒരു ശകലം നാരങ്ങ ഇതിന് മേലോട്ട് അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ച് പരിപാടി ആദരിപ്പിക്കാം. എല്ലാവരെയും വായു വല്ല വെള്ളം വന്നിരിക്കും കേട്ടോ, ഒരു തർക്കവുമില്ല. നമ്മൾ കള്ളൊന്നും മേടിച്ചിതുവരെയും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് ചുമ്മാ ഞാൻ രസത്തിനങ്ങ് ചെയ്തെന്നേ ഉള്ളൂ, നമ്മൾ കള്ളുകുടിയിലൊന്നും അല്ല. അപ്പം ചെത്തുകാരനെ വിളിച്ച് കഴിഞ്ഞപ്പം പുള്ളി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ പുള്ളി നമ്മുടെ കമ്പനിക്കാരനാണ്, ഞാരാന്ന് പറയുന്നില്ല, അവൻ്റെ പണി പോയാലും. അപ്പോൾ ആദ്യം ഒരു കഷ്ണം നമുക്ക് നോക്കാം, ഞാൻ ടേസ്റ്റ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അടിപൊളി. വേണ്ട അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ. സാധാരണ ക്യാമറമാൻ ഇത് അടുത്ത് പിടിക്കാനൊക്കെ ഇട്ടിരിക്കുന്നത്, ഇത് ആദ്യം ഓടി വന്നിരിക്കുക. അപ്പം ഞാൻ കള്ളൊന്ന് ടേസ്റ്റ് ചെയ്തുണ്ട്, ആരും അനുകരിക്കണ്ട കേട്ടോ. അന്തിക്കള്ളായതുകൊണ്ട് ആണെങ്കിലും
ചെറിയ മൂപ്പുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ പറഞ്ഞായിരുന്നു രാവിലെ വരുവാണെ മധുരക്കള്ള വരടാന്ന് തോന്നുന്നു. പണ്ട് കാര്യമില്ല, നമ്മളിപ്പോഴല്ലേ ഇരുന്ന്. സൂപ്പർ. ആ കൂടെ ഒരു ക്യാറ്റോണ കഴിച്ചു നോക്കാം. നല്ല വത്തലമുളക് ഉണ്ടാവും. എല്ലാ പീസും ഒന്ന് ട്രൈ ചെയ്യണം. ആ ഒരു കരലിൻ്റെ ഭക്ഷണം. പിന്നെ അതിൻ്റെ എരിവ് മാറാനായിട്ട് ഇനി കള്ള് പുറകെ വിളിക്കും. ഇവർക്ക് ആർക്കും കുടിക്കില്ല കേട്ടോ, ഞാൻ തന്നെ കുടിക്കും. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സഹായിക്കുക. വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും ഞങ്ങൾ വരും അല്ലേ മക്കളെ? ഉറപ്പായിട്ടും. ഓക്കെ, ബൈ.